ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ ഇലക്ട്രീഷ്യൻ എക്സാമുകൾക്കും ട്രേഡ്സ്മാൻ എക്സാമുകൾക്കും വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് നിമിയുടെ ടെക്സ്റ്റ് ബുക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കുറേയധികം ഉദ്യോഗാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, സാർ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, എവിടെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പറയുന്ന നിമി ടെക്സ്റ്റ് ബുക്കുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ചിലർക്ക് ആ ലിങ്ക് കിട്ടിയിട്ടും അതിൽ എവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ദെൻ വൈ നിമി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ്സ്മാൻ എക്സാം, ഇലക്ട്രീഷ്യൻ എക്സാം, ട്രേഡ്സ്മാൻ അത് ഏത് ട്രേഡും ആയിക്കോട്ടെ, ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ സിവിലോ മെക്കാനിക്കലോ അങ്ങനെയുള്ള ഏത് ട്രേഡും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ എക്സാമിന് 100-ൽ 100 മാർക്ക് വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാമിന് 100-ൽ 100 മാർക്ക് വാങ്ങണമെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതായത് മുഴുവൻ പഠിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഈ 100-ൽ 100 ഒക്കെ കിട്ടുകയുള്ളൂ. എന്ത് ചെയ്യണം, നിമിയുടെ 4 സെമസ്റ്ററിലുമുള്ള ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കുക, എല്ലാ കണ്ടൻറ്റും പഠിക്കുക. ദെൻ അതിൻ്റെ കൂടെ അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കുകളും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡ്സ്മാൻ്റെയും അതേപോലെ ഇലക്ട്രീഷ്യൻ എക്സാമിനും ചോദിക്കുന്ന 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെടും അതൊന്നും നമ്മളൊരു ഫാക്ടറല്ല. ഞാൻ പറയുന്നത് 100% ചോദ്യങ്ങളും നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും. സോ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് ആദ്യം നിങ്ങൾ വേണ്ടത് യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഇസി ഇലക്ട്രിക്കൽ ബൈ സിബിൻ എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അതിൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓൾറെഡി ഒരു 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 4 വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പറയുന്ന നിമി ടെക്സ്റ്റ് ബുക്കുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം പലരും ഈ വീഡിയോ ജസ്റ്റ് കണ്ടു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടും, അതേപോലെ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർക്ക് ഞാൻ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലരൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വീഡിയോയുടെ താഴെ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ, ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയാം അല്ലേ. യെസ്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. സോ എന്ത് ചെയ്യണം, യെസ്, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് എൻട്രപ്രണർഷിപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെയാണ്. ഇതൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഫോർജ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലോ അല്ലെങ്കിൽ പൈറസിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാരത് സ്കിൽസ് എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അവിടെ കണ്ടോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് കണ്ടോ. യെസ്, സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ താഴെ ഇലക്ട്രീഷ്യൻ ബുക്കുകൾ അല്ലേ, ഇലക്ട്രീഷ്യൻ്റെ ഇ ബുക്ക്. അപ്പം ട്രേഡ് പ്രാക്ടിക്കൽ ഉണ്ട്, നമുക്ക് വേണ്ടത് ട്രേഡ് പ്രാക്ടിക്കൽ അല്ല, താഴോട്ട് പോവുക കേട്ടോ, അതൊക്കെ താഴോട്ട് പോവുക. യെസ്, താഴോട്ട് പോയി കഴിഞ്ഞാൽ ട്രേഡ് തിയറി കണ്ടോ, ഇവിടെ കണ്ടോ ട്രേഡ് തിയറി എന്ന് കണ്ടോ. യെസ്, ട്രേഡ് തിയറി എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. യെസ്, ആ ട്രേഡ് തിയറിയിൽ, ട്രേഡ് തിയറിയിൽ നിങ്ങൾ കണ്ടോ ഫസ്റ്റ് ഇയറിൻ്റെ ട്രേഡ് തിയറി ഇലക്ട്രീഷ്യൻ്റെ ബുക്ക് ഹിന്ദിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഹിന്ദിയാണോ വേണ്ടത്, നമുക്ക് വേണ്ടത് ഹിന്ദി അല്ല ഇംഗ്ലീഷ് ഉണ്ടോ നോക്കാം അല്ലേ. യെസ്, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രേഡ് തിയറി ഫസ്റ്റ് ഇയർ വോളിയം 1 of 2 അല്ലേ. ഫസ്റ്റ് ഇയറിൽ 2 ബുക്കുകളാണ് ഉള്ളത്, ഫസ്റ്റ് ഇയറിൽ സെമസ്റ്റർ 1 സെമസ്റ്റർ 2 അങ്ങനെ 2 ബുക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ഇത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു PDF കിട്ടുന്നതായിരിക്കും, ഏകദേശം ഒരു 250 പേജുകൾ ഉണ്ടാവും കേട്ടോ, അത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ ട്രേഡ് തിയറി ഫസ്റ്റ് ഇയറിൻ്റെ വോളിയം 2, ഫസ്റ്റ് ഇയറിൽ 2 വോളിയമാണ് ഉണ്ടാവുക, അതുകൂടി ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഇംഗ്ലീഷിൽ തന്നെയാണ്. ദെൻ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയില്ലേ, ദെൻ സെക്കൻഡ് ഇയറിലെ വോളിയം 1 ഡൗൺലോഡ് ചെയ്യുക, ദെൻ സെക്കൻഡ് ഇയറിലെ വോളിയം 2 ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആവശ്യമായിട്ടുള്ള 4 സെമസ്റ്ററിലേക്ക് വേണ്ട എല്ലാ ഇലക്ട്രീഷ്യൻ്റെ ബുക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നമുക്ക് കിട്ടി. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റീജിയണൽ ലാംഗ്വേജസിലുള്ള കാണാൻ വേണ്ടി പറ്റും, തമിഴൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ. യെസ്, ഈ രീതിയിലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പം 4 ബുക്ക് ഉണ്ടാവും നിങ്ങൾക്ക്, ആ 4 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഇതേപോലെ PDF ആണ്, ഏകദേശം ഒരു 250 പേജ് ഉണ്ട്, ഇത് 300 പേജ് ഉണ്ട്. ഇതേതാണ്, ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ബുക്ക് അല്ലേ, ദെൻ ഇത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ബുക്ക്, അങ്ങനെ ഇതാ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് ബുക്കാണിത്, ദെൻ ഇത് ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ബുക്ക്. അപ്പം എല്ലാം കൂടി ഏകദേശം ഒരു, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1000 പേജ്, 1000 മുതൽ 1200 പേജ് വരെയുള്ള പുസ്തകങ്ങളാണ് ഇത് മുഴുവൻ
ഞാൻ പറയുന്നു എല്ലാ ചോദ്യങ്ങളും ഇതിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ കേട്ടോ. ട്രേഡ്സ്മാൻ ആയാലും ഐ ടി ഐയുടെ ഇലക്ട്രീഷ്യൻ ആയാലും ഒക്കെ അത് ഐ ടി ഐ ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ബി ടെക് ആയിക്കോട്ടെ, എം ടെക് ആയിക്കോട്ടെ, വേറെ എന്ത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഐ ടി ഐ ആയിക്കോട്ടെ, പോളി ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത് ഒരേ എക്സാമിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, ഒരേ സിലബസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ബി ടെക്കുകാർ എഴുതി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അപ്പർ ഹാൻഡോ കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച ഐ ടി ഐക്കാർ പഠിച്ച പുസ്തകമാണ് ഈ പറയുന്ന ബി ടെക്കുകാരോ ഡിപ്ലോമക്കാരോ പഠിക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സിലബസാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന് കറക്റ്റായിട്ട് പഠിക്കുക, കോൺഫിഡൻസോട് കൂടി പഠിക്കുക. മുഴുവനായിട്ട് പഠിക്കുകയാണെങ്കിൽ, പരമാവധി കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ ആയാലും ഇലക്ട്രീഷ്യൻ ആയാലും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ നാല് പുസ്തകങ്ങളാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഓക്കെ ആണല്ലോ. ഇനി ഇത് മുഴുവൻ പഠിക്കുക. പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ബാങ്ക് കേട്ടോ, ഇവിടെ ഒരു വേറെ സെക്ഷൻ കണ്ടോ, എംപ്ലോയബിലിറ്റി സ്കില്ല്, ക്വസ്റ്റ്യൻ ബാങ്ക്, മോക്ക് ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് കരിക്കുലം, ഇ ലേണിംഗ്. ദെൻ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇത് കേട്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം മോക്ക് ടെസ്റ്റുകൾ, ദെൻ കുറേയധികം വീഡിയോസ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടോ, ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് കേട്ടോ, ഇലക്ട്രീഷ്യൻ സെമസ്റ്റർ പാറ്റേണിലൊക്കെ, ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും വേണമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ചെയ്യേണ്ടത് എപ്പോഴാണ്, യെസ് മുഴുവൻ പഠിച്ചതിന് ശേഷം മാത്രമാണ്. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുകൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായി. ഇതിൽ കുറച്ച് തെറ്റുകൾ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. എക്സാമിന് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. തെറ്റാണെങ്കിൽ ആ തെറ്റ് തന്നെ ആൻസർ കീയിലും തരാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പം അത് ഡിലീറ്റ് ചെയ്യും, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും. ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ചില സമയത്ത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ പഠിക്കുക. ടെക്സ്റ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ പഠിക്കുക. ഇതൊക്കെ പണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സേഫ്റ്റി എന്നുള്ള സെക്ഷനിൽ എന്താണ് ഗോൾഡൻ അവർ, ആദ്യത്തെ 30 ആണ് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടല്ലേ. 27B ആണോ നോക്കെ, 27B കണ്ടോ. ഫസ്റ്റ് 30 നമ്മളിത് സബ് എഞ്ചിനീയറിൻ്റെ സമയത്ത് സേഫ്റ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതിലെന്താണോ ആൻസർ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ പഠിക്കുക. സാധാരണയായിട്ട് സപ്പോസ് തെറ്റാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ട് വരികയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇത് തന്നെ അങ്ങ് ആൻസർ കീയിലും കാണാറുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യെസ്, ആദ്യം സ്റ്റഡി മെറ്റീരിയൽസിൽ ഈ പറയുന്ന 4 PDFs ഡൗൺലോഡ് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ബാങ്കുകളും ഡൗൺലോഡ് ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ. സോ ഇനി ഡൗട്ട് ഇല്ലല്ലോ, ഇനി ആരും ചോദിക്കില്ലല്ലോ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുക, എവിടെ നിന്നാണ് സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക എന്ന് നിങ്ങൾ ചോദിക്കില്ലല്ലോ അല്ലേ. യെസ്, ഞാൻ ഇപ്പം കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കേട്ടോ, ഇലക്ട്രിക്കലിൻ്റെ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിറ്ററും ഇലക്ട്രോണിക്സും മെക്കാനിക്കും വയർമാനും വെൽഡറും ഉണ്ടോ, സിവിലും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഓക്കെ, പ്ലംബർ, അതുപോലെ കാർപ്പൻറ്റർ, സർവേർ, അങ്ങനെയുള്ള ഏത് എക്സാമിനും. ഇപ്പം നമുക്കറിയാം ഈ ട്രേഡ്സ്മാന് അല്ലേ, കാർപ്പൻറ്റർ, സർവേർ, അങ്ങനെ സിവിലിൻ്റെതും ഷീറ്റ് മെറ്റൽ വർക്കും അല്ലേ, എല്ലാത്തിനും വിളിച്ചിട്ടുണ്ട്. അപ്പം ഏതൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ ഇനി ഒരിക്കലും ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. സോ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പറ്റുമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക. സ്വന്തമായിട്ട് എഴുതുന്ന തന്നെയാണ് എപ്പോഴും നല്ലത്. ഞാൻ പ്രിൻ്റ് എടുക്കാറില്ല, ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കും. ദെൻ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കൈകൊണ്ട് എഴുതുന്ന തന്നെയാണ് നല്ലത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഓപ്പൺ ചെയ്തിട്ട് സ്വന്തമായിട്ട് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ എഴുതിയെടുക്കുക. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. സോ മനസ്സിലായല്ലോ, ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, സോ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവുക. അതേപോലെ ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ മുഴുവൻ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്കിനി അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു.